നമസ്കാരം നിങ്ങളുടെ വിശേഷങ്ങളിലേക്ക് സ്വാഗതം പടിഞ്ഞാറങ്ങാടിയിൽ കാൽനട യാത്രക്കാർക്കിടയിലേക്ക് വാഹനം ഇടിച്ചു കയറിയുണ്ടായ അപകടത്തിൽ ഒരാൾ മരിച്ചു കുമരനെല്ലൂർ വെള്ളാളൂർ സ്വദേശി സത്യനാണ് മരിച്ചത് പടിഞ്ഞാറങ്ങാടി തൃത്താല റോഡിൽ കാൽനട യാത്രക്കാരായ ദമ്പതികൾക്കാണ് മിനി ലോറി ഇടിച്ചുണ്ടായ അപകടത്തിൽ പരിക്കേറ്റത് ശനിയാഴ്ച ഉച്ചയ്ക്ക് 2 മണിയോടെയായിരുന്നു അപകടമുണ്ടായത് മിനി ലോറി എടപ്പാൾ ഭാഗത്തേക്ക് പോവുകയായിരുന്നു ഡ്രൈവർ ഉറങ്ങിയതാണ് അപകടത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം പരിക്ക് പറ്റിയവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചുവെങ്കിലും സത്യന്റെ ജീവൻ രക്ഷിക്കാനായില്ല തൃത്താല പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപന മേധാവികളും മാലിന്യ നിർമാർജ്ജന പ്രോട്ടോക്കോൾ പാലിക്കുന്നുണ്ടെന്ന് ഉറപ്പാക്കാൻ തീരുമാനിച്ചതായി തദ്ദേശ സ്വയംഭരണ എക്സൈസ് വകുപ്പ് മന്ത്രി എം പി രാജേഷ് പറഞ്ഞു തൃത്താല ബ്ലോക്ക് പഞ്ചായത്ത് ഹാളിൽ നടന്ന സുസ്ഥിര തൃത്താല അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു മന്ത്രി മാലിന്യ നീക്കം ജനകീയമാകണം ഇതുവരെ തൃത്താലയിൽ നിന്നും 40 ടൺ മാലിന്യം നീക്കാൻ കഴിഞ്ഞത് നേട്ടമാണ് ഇനിയും ഏറെ മുന്നേറാനുണ്ട് പൊതുസ്ഥലം ശുചീകരിക്കാൻ വിവിധ സംഘടനകൾ രാഷ്ട്രീയ പാർട്ടികൾ ക്ലബ്ബുകൾ തുടങ്ങിയ പ്രവർത്തകരുടെ സേവനം ഉറപ്പാക്കണം ഓരോ പ്രദേശത്തിന്റെയും ശുചീകരണ ഉത്തരവാദിത്തം ഇവർക്ക് ഏറ്റെടുക്കാം ഇതിനുള്ള വളണ്ടിയർമാരെ ലഭ്യമാക്കണം മഴക്കാലപൂർവ്വ ശുചീകരണത്തിന് തദ്ദേശ സ്ഥാപനങ്ങളും വാർഡ് മെമ്പർമാരും നേതൃത്വം നൽകണമെന്നും മന്ത്രി പറഞ്ഞു മാലിന്യ നീക്കത്തിന് തദ്ദേശ സ്ഥാപന സെക്രട്ടറിമാർക്ക് ഉത്തരവാദിത്തമുള്ളതുപോലെ ജനപ്രതിനിധികൾക്കും ഉത്തരവാദിത്തമുണ്ട് പ്രധാനയിടങ്ങളിൽ വേസ്റ്റ് ബിൻ സ്ഥാപിക്കാൻ പഞ്ചായത്തുകൾ മുൻകൈയെടുക്കണം ഒരു വാർഡിൽ ഒരു കുളം എന്ന പദ്ധതി ഏപ്രിൽ 30-നകം പൂർത്തിയാക്കണം വിദ്യാർത്ഥികളെ പദ്ധതിയുടെ ഭാഗമാക്കുകയും വേണം മഴക്കുഴി നിർമ്മാണം സജീവമാക്കണം വിദ്യാർത്ഥികളെ ശുചിത്വ കേരളത്തിന്റെ അംബാസഡർമാരാക്കാനാണ് ആലോചന കിണർ റീചാർജിംഗ് ഏറെ പ്രധാനമാണ് തൊഴിലുറപ്പിലൂടെ പദ്ധതി വേഗത്തിലാക്കണം മണ്ഡലത്തിലെ മുഴുവൻ മെമ്പർമാരും തൊഴിലുറപ്പ് പദ്ധതി മേറ്റുമാരും മെയ് 31-നകം സ്വന്തം കിണറുകൾ റീചാർജ് നടത്തണമെന്നും മന്ത്രി പറഞ്ഞു അതിപ്പോ കേരളത്തിൽ സർക്കാർ എല്ലാ സ്ഥാപനങ്ങളുടെയും കാര്യത്തിൽ തീരുമാനമെടുക്കാൻ പോവാണ് മാലിന്യ മുക്ത തൃത്താല നമ്മൾ തുടങ്ങി പക്ഷെ അത് ഇപ്പോ ബ്രഹ്മപുരം കോടതിയുടെ ഇടപെടൽ ഇതിന്റെ എല്ലാ പശ്ചാത്തലത്തിൽ ഒരു വിട്ടുവീഴ്ചയും ഇല്ലാതെ കേരളം മുഴുവൻ നടപ്പാക്കാൻ പോവാണ് നിങ്ങളിത് മര്യാദയ്ക്ക് നേരത്തെ ചെയ്തിരുന്നെങ്കിൽ നമ്മൾ ഇതാദ്യം ചെയ്തെന്ന് പറയാൻ പറ്റും ഇന്ന് രക്ഷപ്പെടുന്ന പ്രശ്നമൊന്നുമില്ല എല്ലാ സർക്കാർ സ്വകാര്യ സ്ഥാപനങ്ങളും മാലിന്യ സംസ്കരണത്തിന്റെ പ്രോട്ടോകോൾ പാലിക്കുന്നു എന്ന് ഉറപ്പാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ സ്ഥാപന മേധാവികൾ എന്ന ഉത്തരവാദികളായി അതിന്റെ ഉത്തരവ് പറഞ്ഞു എല്ലാ സ്ഥാപനങ്ങളിലും ഒരു ഗ്രീൻ പ്രോട്ടോകോൾ ഓഫീസർ ഉണ്ടാവണമെന്ന് തീരുമാനിച്ചിട്ടുണ്ട് സർക്കാരാണെങ്കിലും പ്രൈവറ്റാണെങ്കിലും സ്കൂളുകൾ എല്ലാ സർക്കാർ ആഫീസുകളും എല്ലായിടത്തും വേണം തീരുമാനിച്ചു നമ്മുടെ ആഫീസുകളൊന്ന് വൃത്തിയായാൽ തന്നെ സർക്കാർ സ്ഥാപനങ്ങളും ഒക്കെ വൃത്തിയായാൽ തന്നെ എന്ത് മാറ്റം വരും ഞാനിപ്പോൾ പറയുന്നില്ല പലയിടത്തും പോയ അനുഭവം ഞാൻ പറയാം മാലിന്യ സംഭരണ കേന്ദ്രങ്ങളാണ് പല സ്ഥാപനങ്ങളും വരാറുള്ളത് ഒരു അലോസരം ആളുകളില്ല അവർ ഈ ജോലി ചെയ്യുന്ന പരിസരം ഇങ്ങനെ വൃത്തിയായി കിടക്കുന്നത് വൃത്തിഹീനമായി കിടക്കുന്നത് അപ്പൊ അതൊന്നും നമുക്ക് തീരുമാനം കർശനമായിട്ട് എടുത്തിട്ട് പോകണം ലാൻഡ് യൂസ് ബോർഡ് കമ്മീഷണർ നിസാമുദ്ദീൻ ഐഎഎസ് ശുചിത്വ മിഷൻ ജില്ലാ കോർഡിനേറ്റർ സെയ്ദലവി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് വി പി റെജീന വൈസ് പ്രസിഡന്റ് പി ആർ കുഞ്ഞുണ്ണി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമാരായ വി വി ബാലചന്ദ്രൻ ഷറഫുദ്ദീൻ കളത്തിൽ പി ബാലൻ എ പി എം സക്കറിയ ടി സുഹറ വിവിധ വകുപ്പുതല ഉദ്യോഗസ്ഥരും മേധാവികളും രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളും പങ്കെടുത്തു സിസിടിവി ന്യൂസ് തൃത്താല നികുതി വർധനയ്ക്കെതിരെ പട്ടാമ്പിയിൽ യു ഡി എഫിന്റെ പ്രതിഷേധം കരിദിനാചരണത്തോടനുബന്ധിച്ചായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംസ്ഥാന സർക്കാർ ജനദ്രോഹ നികുതികളാണ് ഇന്നു മുതൽ നടപ്പിലാക്കുന്നതെന്നാരോപിച്ചാണ് യു ഡി എഫിന്റെ നേതൃത്വത്തിൽ സംസ്ഥാന വ്യാപകമായി കരിദിനാചരണം സംഘടിപ്പിച്ചത് എല്ലാ പഞ്ചായത്തുകളിലും നഗരസഭാ പ്രദേശങ്ങളിലും യു ഡി എഫ് പ്രവർത്തകർ കടുത്ത ബാഡ്ജ് ധരിച്ചാണ് കരിദിനാചരണ പരിപാടിയിൽ പങ്കെടുത്തത് കരിങ്കൊടി ഉയർത്തിയും പന്തംകുളത്തിയും എല്ലാമായിരുന്നു പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചത് പട്ടാമ്പി ഗാന്ധി പ്രതിമയ്ക്ക് മുന്നിലായിരുന്നു യു ഡി എഫ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ കരിദിനാചരണം സംഘടിപ്പിച്ചത് പ്രമുഖ നേതാക്കൾ പരിപാടികൾക്ക് നേതൃത്വം നൽകി ഏതു തലയ്ക്കും കുട്ടികളാക്കാം എന്ന ഇടതുപക്ഷത്തിന്റെ ചിന്താഗതിയാണ് ഏപ്രിൽ 1 ഒരു മാസം കഴിഞ്ഞിട്ടും ഈ ദിവസം വിലക്കയറ്റം പ്രാബല്യത്തിൽ കൊണ്ടുവരാൻ എടുത്ത തീരുമാനം. ഇപ്പൊ എന്താണ് സ്ഥിതി? കേരളത്തിലെ അങ്ങോളമിങ്ങോൾ പാവപ്പെട്ട ജനങ്ങൾ, ഒരു മനുഷ്യരൊരു കുടുംബം കഴിയണമെങ്കിൽ 6-5 ആളുള്ള കുടുംബം കഴിയണമെങ്കിൽ ഒരു 20,000 രൂപ മാസം വരുമാനമില്ലാത്തവർക്ക് പിടിച്ചു നിൽക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. അങ്ങനെ നീറിപ്പൊഴിയുന്ന അവസ്ഥയിലാണ് ഇപ്പോ എല്ലാത്തിനും മിക്കവാറും സാധനങ്ങൾക്കൊക്കെ 20% വരെ വിലക്കയറ്റം ഉണ്ടാകാൻ പോവുകയാണ്. ഇപ്പൊ പെട്രോൾ ഡീസലിന് 2% സെസ് എന്ന് പറയുമ്പോൾ ഈ രാജ്യത്തെ മുഴുവൻ കേരളത്തിലെ ജനങ്ങളെയും ബാധിക്കപ്പെടുകയാണ്. ഇപ്പോൾ പാലക്കാട് കഴിഞ്ഞുള്ളവരൊക്കെ കോയമ്പത്തൂർ പോയി 6 രൂപ കുറവ് വിലക്ക് എണ്ണ എടുക്കുകയാണ്. ഇന്ന് സ്റ്റാലിനും
മുഖ്യമന്ത്രി പിണറായി വിജയനും ഇന്ന് വെക്കൽ സത്യാഗ്രഹത്തിന്റെ പേര് പറഞ്ഞ് അവിടെ പ്രസംഗം നടത്തുന്നുണ്ട്. അതേ സ്റ്റാലിൻ ഇവിടെ പിണറായി ഭരിക്കുന്നു, അവിടെ സ്റ്റാലിൻ ഭരിക്കുന്നു. പട്ടാമ്പി മേഖലയിലെ എല്ലാ പഞ്ചായത്ത് കേന്ദ്രങ്ങളിലും പ്രതിഷേധ പരിപാടികൾ നടത്തിയിരുന്നു. വിളയൂരിൽ യു ഡി എഫിന്റെ നേതൃത്വത്തിൽ കരിദിനം ആചരിച്ചു. പന്തംകുളത്തി പ്രകടനവും ഉണ്ടായിരുന്നു. മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് ഹുസൈൻ കണ്ടങ്കാവിന്റെ അധ്യക്ഷതയിൽ വി അഹമ്മദ് കുഞ്ഞി പ്രതിഷേധ പരിപാടികൾ ഉദ്ഘാടനം ചെയ്തു. പി കെ ഗോപിനാഥൻ, ഇബ്രാഹിംകുട്ടി, നീലടി സുധാകരൻ, വി പി ഉസ്മാൻ, സി പി ഷംസുദ്ദീൻ, ഉണ്ണികൃഷ്ണൻ എടപ്പലത്ത്, കെ അബൂബക്കർ, എം സി മജീദ്, വി എം മുസ്തഫ, കെ വി ഉമ്മർ, എം സജീവ് കുമാർ, മുഹമ്മദ് നവാപുട്ടി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. സി സി ടി വിയിലൂടെ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് തീർത്തും സൗജന്യമായി ആശംസകൾ നേരാം. ജന്മദിനം, വിവാഹം, വിവാഹ വാർഷികം തുടങ്ങിയ അവിസ്മരണീയ ആഘോഷവേളകളിൽ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് സി സി ടി വിയിലൂടെ തികച്ചും സൗജന്യമായി ആശംസകൾ നേരാം. അതിനായി ഫോട്ടോയും വിശദാംശങ്ങളും മെയിൽ അയയ്ക്കുകയോ അല്ലെങ്കിൽ ഓഫീസിൽ വൈകിട്ട് 4 മണിക്കുള്ളിൽ നേരിട്ടെത്തി നൽകുകയോ ചെയ്യാം. വാട്സപ്പ് നമ്പർ 89 43 35 14 00, മെയിൽ ഐ ഡി cctvnews@gmail.com. ആശംസകൾ മെയിൽ അയക്കുന്നവരും വാട്സ്ആപ്പ് ചെയ്യുന്നവരും നിർബന്ധമായും ഓഫീസിൽ വിളിച്ച് ഉറപ്പുവരുത്തേണ്ടതാണ്. കൂടുതൽ വിവരങ്ങൾക്ക് 89 43 35 14 00, 89 43 35 14 26 നമ്പറുകൾ ഒരിക്കൽ കൂടി: 89 43 35 14 00, 89 43 35 14 26. സി സി ടി വി, നിങ്ങളുടെ സ്വന്തം പ്രാദേശിക ചാനൽ. വാർത്തയിലേക്ക്. ചാലിശ്ശേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് പോൾസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ പീഡാനുഭവ വാര ശുശ്രൂഷകൾക്ക് തുടക്കമായി. വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ ഓശാന പെരുന്നാൾ ശുശ്രൂഷകൾക്ക് കാർമ്മികത്വം വഹിച്ചു. പ്രഭാത പ്രാർത്ഥനയ്ക്ക് ശേഷം വിശുദ്ധ കുർബാന ആരംഭിച്ചു. ഓശാന പ്രദക്ഷിണത്തിന് ശേഷം കുരുത്തോല വാഴവ്, സ്ലീബ ആഘോഷം, കുരുത്തോല വിതരണം, വിശുദ്ധ കുർബാനയും ഉണ്ടായി. കുരുത്തോലകൾ കൈകളിലേന്തിയും പൂക്കൾ വിതറിയും യേശുദേവൻ ജെറൂസലേം ദേവാലയത്തിലേക്ക് പ്രവേശിച്ചതിന്റെ സ്മരണ പുതുക്കിയുള്ള ഓശാന പ്രദക്ഷിണത്തിൽ നിരവധി വിശ്വാസികൾ പങ്കെടുത്തു. ആശീർവാദം, സ്ലീബ വണക്കം, സ്നേഹവിരുന്നും ഉണ്ടായി. സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം പീഠാനുഭവ വാരത്തിന്റെ ഭാഗമായുള്ള സുവിശേഷ യോഗത്തിൽ ഫാദർ ജോൺ വൈനിത്തലത്തിൽ വചനപ്രഘോഷണം നടത്തി. തിങ്കൾ ചൊവ്വ ദിവസങ്ങളിൽ ഉച്ചയ്ക്ക് 12 ഉച്ച നമസ്കാരം, തിങ്കളാഴ്ച രാത്രി ഫാദർ ജിജു വർഗീസ് തണ്ണിക്കോട്ടിൽ, ചൊവ്വാഴ്ച രാത്രി ഫാദർ ബിജു മുങ്ങാക്കുന്നിൽ എന്നിവർ വചന സന്ദേശം നൽകും. വ്യാഴാഴ്ച രാവിലെ 6 പെസഹ കുർബാന, ഉച്ചയ്ക്ക് 2:30 പെസഹ ഊട്ട്, 6:30 സന്ധ്യ നമസ്കാരം, 8 അറയ്ക്കൽ ചാപ്പലിൽ പ്രസംഗവും ഉണ്ടാകും. വെള്ളിയാഴ്ച രാവിലെ 9 ദുഃഖവെള്ളി ശുശ്രൂഷകൾ ആരംഭിക്കും. ശനിയാഴ്ച രാവിലെ 9:30 വിശുദ്ധ കുർബാന, വൈകിട്ട് 6 സന്ധ്യാപ്രാർത്ഥനയ്ക്ക് ശേഷം രാത്രി 8 ഉയർപ്പ് പെരുന്നാൾ ശുശ്രൂഷകൾ നടക്കും. ഇടവക വികാരി ഫാദർ എൽദോസ് ചിറക്കുഴിയിൽ, ട്രസ്റ്റി സി യു ശലമോൻ, സെക്രട്ടറി പി സി താരുകുട്ടി എന്നിവർ ടങ്ങുന്ന മാനേജിംഗ് കമ്മിറ്റി നേതൃത്വം നൽകും. സിസിടിവി ന്യൂസ്, തൃത്താല. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഓശാന ഞായർ ആചരിച്ചു. കുരുത്തോല പ്രദക്ഷിണവും നടന്നു. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിലും ഓശാന ഞായർ വിവിധ പരിപാടികളോടെ ആചരിച്ചു. കർത്താവായ യേശുക്രിസ്തുവിന്റെ ജെറുസലം രാജകീയ പ്രവേശനം അനുസ്മരിച്ചുകൊണ്ടാണ് ക്രൈസ്തവർ ഓശാന ഞായർ ആചരിച്ചത്. പട്ടാമ്പി സെന്റ് പോൾസ് ദേവാലയത്തിൽ ഇതിന്റെ ഭാഗമായി ഓശാന തിരുകർമ്മങ്ങളും കുരുത്തോല പ്രദക്ഷിണവും നടന്നു. ഓശാന തിരുകർമ്മങ്ങൾക്ക് ഫാദർ ജോസ് പോൾ നേതൃത്വം നൽകി. ഇടവക വികാരി ഫാദർ അൽജോ കുറ്റിക്കാടൻ സഹ കാർമ്മികനായി. കഴുതപ്പുറത്ത് വരുന്ന ഈശോയ്ക്ക് വസ്ത്രങ്ങൾ വിരിച്ചും ഒലിവിൻ ചാകൾ നിരത്തിയും ജനങ്ങൾ ഓശാന പാടി എതിരേറ്റതിന്റെ ഓർമ്മയ്ക്കായാണ് ക്രൈസ്തവർ ഓശാന ആചരിക്കുന്നത്. നിരവധി വിശ്വാസികളാണ് ചടങ്ങിൽ പങ്കെടുത്തത്. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തുടക്കമായി. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിവിധ പരിപാടികളാണ് സംഘടിപ്പിക്കുന്നത്. സാഹിത്യകാരൻ ആലക്കോട് ലീലാകൃഷ്ണൻ പ്ലാറ്റിനം ജൂബിലിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു. പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററിന്റെ പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്കാണ് വർണ്ണശബളമായ തുടക്കം കുറിച്ചിരിക്കുന്നത്. സ്വാതന്ത്ര്യ സമരസേനാനിയും ഗ്രന്ഥശാലാ പ്രസ്ഥാനത്തിനു വേണ്ടി നിരവധി പോരാട്ടങ്ങൾ കാഴ്ചവെക്കുകയും ചെയ്ത എസ് അബ്ദുറഹ്മാന്റെ സ്മരണയ്ക്കായി 1947 പരുതൂർ വായനശാലയ്ക്ക് തുടക്കം കുറിക്കുന്നത്. പിന്നീട് പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററായി ഇത് മാറുകയും ചെയ്തു. 1947 ആരംഭിച്ച വായനശാല 57 ഗ്രന്ഥശാലയായി അഫിലിയേഷൻ നേടി. ഇതേ കാലയളവിൽ പള്ളിപ്പുറം കേന്ദ്രമാക്കി പ്രവർത്തിച്ചിരുന്ന വിജയ കലാസമിതിയും വിജയ സ്പോർട്സ് ക്ലബ്ബും എന്നിവയുമായി ഒന്നിച്ച് 1968 പരുതൂർ ലൈബ്രറി ആൻഡ് റിക്രിയേഷൻ സെന്ററായി നിലവിൽ വരികയും ചെയ്തു. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന വിപുലമായ പരിപാടികളോടെയാണ് വായനശാലയുടെ പ്ലാറ്റിനം ജൂബിലി ആഘോഷം കൊണ്ടാടുന്നത്. വെള്ളരി പ്രാവുകളെ ആകാശത്തേക്ക് പറത്തിക്കൊണ്ടായിരുന്നു ആഘോഷ പരിപാടികൾക്ക് തുടക്കം കുറിച്ചത്. സാഹിത്യകാരൻ ആലങ്കോട് ലീലാകൃഷ്ണൻ
ആഘോഷ പരിപാടികളുടെ ഔപചാരികമായ ഉദ്ഘാടനം നിർവഹിച്ചു. പക്ഷേ നവോത്ഥാന ചരിത്രത്തിൽ നമ്മൾ എന്തുകൊണ്ടോ വേണ്ടത്ര പരാമർശിക്കപ്പെടാത്ത ഒരാളാണ് പുന്നശ്ശേരി നമ്പി എന്ന് എനിക്ക് തോന്നാറുണ്ട്. നവോത്ഥാനത്തിന്റെ തൊട്ട് പിന്നാലെ തുടങ്ങിയതാണ്. ചില യാഥാസ്ഥിതികതകളൊക്കെ അദ്ദേഹം വെച്ച് പുലർത്തിയിട്ടുണ്ടാവും, പക്ഷേ അദ്ദേഹം വരുത്തിവെച്ച വലിയ മാറ്റങ്ങൾ ഈ പ്രദേശത്തെ സംസ്കാര പ്രബുദ്ധമാക്കി. ഞങ്ങളിപ്പോഴും സംസാരിച്ചത് എം പി ശങ്കുണ്ണി നായരെ കുറിച്ചാണ്. ഇവിടെ മേഴത്തൂരായിരുന്നു, നാരായണ മഹർഷിയിൽ പോയി. മേഴത്തൂർ എം പി ശങ്കുണ്ണി നായർ കാളിദാസ ഹൃദയം കണ്ടൊരാൾ. ക്ഷത്രവും ചാമരവും പോലെ കാളിദാസനെ കുറിച്ചുണ്ടായ ഏറ്റവും ഉജ്ജ്വലമായ ഒരു പഠനം രാമൻകുട്ടി മാഷെ അടുത്ത പ്രൊജക്ട് അതാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. ശങ്കുണ്ണി നായരാണ്. അങ്ങനെ എത്രയോ ആളുകൾ പറഞ്ഞാൽ തീരാത്തത്ര മഹാപണ്ഡിതന്മാർ. ഒരു പ്രദേശം സ്വാതന്ത്ര്യത്തിന് മുമ്പ് തന്നെ ജാതി മത വർണ്ണവർഗ വ്യത്യാസമില്ലാതെ അറിവിലേക്ക് പിടഞ്ഞുണർന്നതിന്റെ അവസാനത്തെ ഒരു സാക്ഷ്യമാണ് 75 കൊല്ലം മുമ്പ് ഇവിടെ കൊടിക്കുന്നത് മുഹമ്മദ് അബ്ദുറഹ്മാൻ സാഹിബിന്റെ പേരിൽ. സ്വസംഘം ചെയർമാൻ പി കെ ചെല്ലുക്കുട്ടി അധ്യക്ഷനായിരുന്നു. ചടങ്ങിൽ വായനശാലയുടെ മുൻകാല പ്രവർത്തകരായിരുന്ന പി കെ അംസ, എം പ്രഭാകരൻ, പി പി രാമൻ, പി വി ചന്ദ്രൻ, ഡി പി കൃഷ്ണൻ എന്നിവരെ പൊന്നാട ചാർത്തി ആദരിച്ചു. ഡോക്ടർ ചന്ദ്രശേഖരന്റെ കവിതാലാപനത്തോടു കൂടിയായിരുന്നു ചടങ്ങുകൾ ആരംഭിച്ചത്. ഡോക്ടർ പി രാമൻകുട്ടി രചിച്ച മഹാഭാരത ഗാഥ എന്ന പുസ്തക ചർച്ചയും ഉദ്ഘാടന ചടങ്ങിൽ നടന്നു. ഡോക്ടർ സി പി ചിത്രഭാനു, എം ജി സുരേഷ്, എൻ പ്രദീപ് കുമാർ, പി എം ഗോവിന്ദൻ ഉണ്ണി, പ്രദീപ് കൊടുമുണ്ട, ഡോക്ടർ പി വി രാമൻകുട്ടി എന്നിവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലി ലോഗോ താലൂക്ക് ലൈബ്രറി കൗൺസിൽ സെക്രട്ടറി ടി സത്യനാഥൻ ആലങ്കോടി ലീലാകൃഷ്ണൻ നൽകി പ്രകാശനം ചെയ്തു. ഗൾഫിൽ ജോലി ചെയ്യുന്ന കുമ്പിടി സ്വദേശി തുറക്കൽ ഷിയാബുദ്ദീനാണ് ലോഗോ തയ്യാറാക്കിയത്. ജനറൽ കൺവീനർ പി സുധീർ, പ്രോഗ്രാം കമ്മിറ്റി കൺവീനർ എ പി ശശി തുടങ്ങിയവരും പങ്കെടുത്ത് സംസാരിച്ചു. പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങളുടെ ഭാഗമായി സെമിനാറുകൾ, കഥ കവിത അരങ്ങ്, സാഹിത്യകലാ ശില്പശാലകൾ, ചിത്ര പ്രദർശനം, പാരമ്പര്യ തൊഴിൽ മേഖല സംസ്കൃതി സംഗമം, കലാ സാഹിത്യ കായിക ഗെയിംസ് മത്സരങ്ങൾ, പാട്ടുകൂട്ടം, ഭിന്നശേഷി കലാമേള, മെഗാ ക്വിസ്, ഓണാഘോഷം, നാടൻ കലാമേള, അഭിജീവനത്തിന്റെ പെൺവായന, മുൻകാല ലൈബ്രറി പ്രവർത്തകരുടെ സംഗമം, സ്മരണിക പ്രകാശനം തുടങ്ങിയ ഒട്ടനവധി പരിപാടികളും ആസൂത്രണം ചെയ്തിട്ടുണ്ട്. ഡിസംബറിൽ 2 ദിവസം നിലനിൽക്കുന്ന ആഘോഷ പരിപാടികളോടെയാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് തിരശ്ശീല വീഴുക. പി കെ ചെല്ലുക്കുട്ടി ചെയർമാനും പി സുധീർ ജനറൽ കൺവീനറുമായുള്ള സഹസംഘമാണ് പ്ലാറ്റിനം ജൂബിലി ആഘോഷങ്ങൾക്ക് നേതൃത്വം നൽകുന്നത്. ഇതോടെ നിലവിലെ വിശേഷങ്ങൾ സമാപിക്കുന്നു. നമസ്കാരം.